അപ്പോൾ അതിൽ നമുക്കൊന്ന് കൊടംപുളിയൊക്കെ ഇട്ടിട്ട് നല്ലൊരു അയിലക്കറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിനത് ഒരു അര കിലോ അയിലെടുത്തിട്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കുക. അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുളക് പൊടിയുടെയൊക്കെ അളവ് നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതലാണ് കുറയ്ക്കുക എന്താ വെച്ചാൽ ചെയ്യാമല്ലോ. പിന്നെ ഒരു തക്കാളി എടുത്തിട്ട് വലിയ തക്കാളി ആയിട്ട് എടുത്തേക്കണേ. ഒരു ചെറിയ പീസ് ഇഞ്ചിയും കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് പച്ചമുളകും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി അതിലിട്ട് പാകത്തിന് ഉപ്പും ഒക്കെ കൂടി ഇട്ടിട്ട് 2 തണ്ട് വേപ്പില, പിന്നെ ഒരു 5-6 ചുള കൊടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിലിട്ടിട്ട് നന്നായി ഇളക്കി കൈ വെച്ച് യോജിപ്പിക്കുക. അപ്പോൾ ഇതിൽ ഞാൻ അയിലയുടെ തലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അയിലയുടെ തല ഇഷ്ടമുള്ളവർക്ക് അതും കൂടി എടുക്കാം. അപ്പോൾ അതിൻ്റെ വായഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ഒരു നാളികേരത്തിൻ്റെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വെള്ളത്തോടു കൂടി തന്നെ നാളികേരം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ചിട്ടുള്ള പാല് അതിലൊഴിക്കുക. നമുക്ക് സ്റ്റൗ ഓൺ ആക്കിയിട്ട് തിളപ്പ് ഫ്ലെയിമിൽ നടച്ച് വെച്ച് വേവിച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും തിളച്ചിട്ടുണ്ടാവും. തുറന്ന് നോക്കിയിട്ട് നമുക്ക് പാകത്തിന് ഉപ്പും പുളിയും എരിയൊക്കെ പിന്നെ വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് കട്ടിയായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിയും ചുവന്നുള്ളിയും വേപ്പലയും ഒക്കെ കൂടിയിട്ട് ഒന്ന് വറുത്തിടാം. ചുവന്നുള്ളി വറുത്തിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക മണാട്ടാ കറിക്ക്. അപ്പോൾ ഇത് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് പച്ച വെളിച്ചെണ്ണ കുറച്ച് മീത ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ അതേ നമ്മുടെ കൊടംപുളിയൊക്കെ ഇട്ടിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.